طلاب مرحبا بكم إلى فصل جديد. كيف أنتم يا أطفالي؟ طيب؟ خير؟ ما شاء الله. في الفصل الماضي فهمنا ودرسنا ماذا؟ أن جاسر رأى في نومه حلما. ماذا في حلمه؟ أن جاسر ركب القطار وشاهد ماذا؟ تاج محل. لا نمبر كاينة كلاسل بديشو ده نمبر جاسر أون تور بوغن ندم أورث كارن نت أون تور بوغن ندا إيت سوپن عندو لا سوپن عندو تا أون أبدي جند ده أغري لا أغري جند ت إندي دو نمبر تاج محل نهو شاهد تاج محل. ഓക്കെ, അപ്പോൾ കുറെ കഴിഞ്ഞപ്പോഴാണ് അവന് മനസ്സിലായത് എന്തായത്, അത് സ്വപ്നമായിരുന്നു എന്നല്ലേ. അങ്ങനെ അത് മനസ്സിലാക്കി പിറ്റേ ദിവസം നമ്മുടെ ജാസുർ എന്ത് ചെയ്തു എന്നറിയോ? അവന് ടൂർ പോകുന്ന ദിവസങ്ങൾ കലണ്ടറിൽ അടയാളപ്പെടുത്താൻ തീരുമാനിച്ചു. കലണ്ടറിൽ അടയാളപ്പെടുത്താൻ തീരുമാനിച്ചു. അതാണ് നമ്മുടെ ഇനി അടുത്ത പേജിൽ നമ്മൾ കാണുന്നത്. ماذا في سورة؟ ഇവിടെ ഒരു ഈ കാണുന്നത് എന്താണ് മക്കളെ? ഇതൊരു കലണ്ടർ ആണ് അല്ലേ? കന്ദൻ കലണ്ടർ. ഇത് ഇതിനെ നമ്മൾ കലണ്ടറിന് നമ്മൾ അറബിയിൽ പറയ അത്തഖ്വീം എന്നാണ്. എന്താണ് അത്തഖ്വീം? മക്കൾ ഇവിടെ ശ്രദ്ധിച്ചത് കണ്ട എഴുതിയിരിക്കുന്നുണ്ടോ? അത്തഖ്വീം എന്ന് എഴുതിയിരിക്കുന്നത് കണ്ടതാ? അത്തഖ്വീം. ഓക്കെ, അപ്പോൾ ഇവിടെ കാണുന്നത് എന്താണ്? ഒരു കലണ്ടറാണ്. അപ്പോൾ കലണ്ടറിൽ നമ്മുടെ ജാസിർ ടൂർ പോകുന്ന ദിവസം അത് നമ്മൾ അവൻ്റെ ഏലാനിലുണ്ടല്ലോ. നമ്മൾ പഠിച്ച ഏലാൻ അല്ലേ, അതിൻ്റെ പരസ്യം നമ്മൾ ഓർമ്മയില്ല മക്കൾക്ക്? എന്നു മുതലാണ് യാത്ര പോകുന്നത്? ആ മിനൽ ആഷിർ ഇല താസി ആഷർ, 19 വരെയാണ് ആര് പോകുന്നത്? നമ്മുടെ ജാസിർ യാത്ര പോകുന്നത് അല്ലേ. അപ്പോൾ യാത്ര തുടങ്ങുന്നത് എന്നാണ്? എന്നാണ്? 10 മുതലാണ് അല്ലേ. അതാണ് നമ്മുടെ ഇവിടുത്തെ ഈ തഖ്വീമിൽ ദായിറ, നമ്മൾ ഇവിടെ റൗണ്ട് ഇട്ട് വെച്ചിരിക്കുന്നത് അല്ലേ. അല്ലേ, അതെ. അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ സാറിന് കുറച്ച് ചിത്രങ്ങൾ കാണിച്ചു തരാം. ഇത് നോക്കിയ മക്കൾ, ഇത് കണ്ട, ഇതെന്താണ്? തഖ്വീം ഷഹ്റു ആഗസ്തസ്, ആഗസ്റ്റ് മാസത്തെ കലണ്ടറാണത്. അപ്പോൾ ആഗസ്റ്റിലെ 2020 കലണ്ടറാണത് അല്ലേ. അതെ അല്ലേ. ഇവിടെ കുറേ നമ്പറുകളുണ്ട് അല്ലേ. ഇതിനെയൊക്കെ നമ്മൾ ഡേറ്റ്, താരീഖ് എന്നാണ് പറയുക. എന്താണ് മക്കളെ? താരീഖ്. ഇവിടെ നമ്മളെ പാഠപുസ്തകത്തിൽ ഇത് അറബിയിലാണ് കൊടുത്തിരിക്കുന്നത് അല്ലേ. 1 കണ്ടോ, യൗമു സബത്ത്. എന്താണ് ഇത്? ആഗസ്റ്റ് 2015 കലണ്ടറാണ് കേട്ടോ. സാറിപ്പോൾ കാണിച്ചു തന്നത് 2020 കലണ്ടറാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ കലണ്ടറിൽ മക്കൾ ശ്രദ്ധിച്ചോന്നറിയില്ല, എന്താണ് നോക്കൂ, ഇവിടെ ഈ ഡേറ്റിൻ്റെ മുകളിൽ കുറേ ദിവസം കുറേ അറബിയിൽ എഴുതി വെച്ചിട്ടില്ലേ? കണ്ടോ, ഇത് കണ്ടോ, ഇത് കണ്ടോ, കണ്ടോ, ഇത്രയും ഭാഗങ്ങൾ ശ്രദ്ധിച്ചോ. ഇതിൽ എഴുതി വെച്ചിരിക്കുന്നത് എന്താണ്? നമുക്ക് നമ്മുടെ പുസ്തകത്തിൽ തന്നെ നോക്കാം അല്ലേ. കേട്ടോ, യൗമുൽ അഹദ്. യൗമുൽ അഹദ് എന്ന് പറഞ്ഞു വയ്ക്കേ. യൗമുൽ അഹദ്. മക്കൾ വാഹിദ് എന്ന് പഠിച്ചിട്ടില്ല? വാഹിദ് ഒന്ന് അല്ലേ. യൗമുൽ അഹദ്. യൗം എന്നാൽ ദിനം, ദിനം. ഒന്നാമത്തെ ദിനം നമ്മൾ കലണ്ടറിൽ ഒന്നാമത്തെ എന്താണ് ദിനം എന്നുള്ളത് ആയി കണക്കാക്കുന്നത് ഞായറാഴ്ചയാണ് അല്ലേ, സൺഡേ ആണ്. അതിന് നമ്മൾ അറബിയിൽ പറയുന്നതാണെന്ത്? യൗമുൽ അഹദ്. യൗമുൽ അഹദ്. അപ്പോൾ തിങ്കളാഴ്ച ഞായറാഴ്ച കഴിഞ്ഞ സൺഡേ കഴിഞ്ഞ പിന്നെ ഏതാ ദിവസം? മകൾ പറഞ്ഞു നോക്കിയേ. മാഷാല്ലാ, മൺഡേ ആണ് അല്ലേ, തിങ്കളാഴ്ചയാണ്. അതിന് നമ്മൾ യൗമുൽ ഇസ്നൈൻ എന്നാണ് പറയുന്നത്. എന്താണ് യൗമുൽ ഇസ്നൈൻ? യൗമുൽ ഇസ്നൈൻ ദാ
ഇത് സാറ് വലുതായി കാണിച്ചു തരും, ആദ്യം ഒന്ന് പറഞ്ഞു നോക്കാം, എന്നിട്ട് നമുക്ക് വലുതായി സാർ കാണിച്ചു തരാം കേട്ടോ. പിന്നെയോ, പിന്നെ ചൊവ്വാഴ്ച, അതിന് യൗമ സുലാസ എന്നാണ് പറയുന്നത്, യൗമ സുലാസ. പിന്നെയോ വ്യാഴാഴ്ച, യൗമുൽ അർബിയാ. പിന്നെയോ വെള്ളിയാഴ്ച, വെള്ളിയാഴ്ചയ്ക്ക് നമ്മൾ യൗമുൽ ഖമീസ് എന്നാണ് പറയുന്നത്. ഇനിയോ വെള്ളിയാഴ്ച അല്ല വ്യാഴാഴ്ച, യൗമുൽ ഖമീസ് വ്യാഴാഴ്ചയാണ് കേട്ടോ. അതുപോലെ യൗമുൽ ജുമഅ വെള്ളിയാഴ്ച, യൗമു സബത്ത് ശനിയാഴ്ച. ഞാൻ സാറതിൻ്റെ എന്താണ് പടങ്ങൾ കാണിച്ചു തരാം, നോക്കൂ. അയ്യാമുൽ ഉസ്ബൂർ, അയ്യാമുൽ ഉസ്ബൂർ എന്താണ്, അൽ ഉസ്ബൂർ എന്നാൽ ദിവ എന്താണ് ആഴ്ച, വീക്ക് എന്നാണ് അർത്ഥം. അയ്യാമുൽ ഉസ്ബൂർ ഓരോ ദിവസവും. നോക്ക അസബത്ത്, അസബത്ത് എന്നാൽ നമ്മുടെ ശനിയാഴ്ചയാണ്, സാറ്റർഡേ. എത്രയാണ് ശനിയാഴ്ച, അസബത്ത് ശനിയാഴ്ച. മകളത് പറിച്ച് പറഞ്ഞ് പഠിക്കുകയും വേണം, എഴുതി കൊടുക്കുകയും വേണം കേട്ടോ. അൽ അഹദ് ശനിയാഴ്ച കഴിഞ്ഞ ഞായർ, അൽ ഇസ്നൈൻ എന്താണ് തിങ്കളാഴ്ച, അസ്സുലാസ ചൊവ്വാഴ്ച, അൽ അർബിയാ വ്യാഴാഴ്ച, അൽ ഖമീസ് അൽ അർബിയാ ബുധനാഴ്ചയാണ് കേട്ടോ മക്കളെ, അൽ അർബിയാ ബുധനാഴ്ചയാണ്, സാറിന് തെറ്റിപ്പോയതാണ്. അൽ ഖമീസ് വ്യാഴാഴ്ച, അൽ ജുമാ വെള്ളിയാഴ്ച, പിന്നെ നമ്മൾ നേരത്തെ കണ്ട സബത്ത് വീണ്ടും വരും അല്ലേ. അപ്പോൾ ഈ ദിവസങ്ങൾ മക്കൾ ഓർത്തിരിക്കണം. ഓക്കെ അല്ലേ, ഒന്നുകൂടി പറഞ്ഞു നോക്കാം നമുക്ക്. അസബത്ത് യൗമുസബത്ത്, യൗമുസബത്ത് സാറ്റർഡേ ശനിയാഴ്ച. യൗമുൽ അഹദ് എന്താണ് സൺഡേ, ഞായറാഴ്ച. യൗമുൽ ഇസ്നൈൻ മൺഡേ തിങ്കളാഴ്ച. യൗമു സുലാസ ചൊവ്വാഴ്ച, എന്താണ് ട്യൂസ്ഡേ അല്ലേ, അതെ. അൽ അർബിയ വെനസ്ഡേ ബുധനാഴ്ച. പിന്നെയോ അൽ ഖമീസ് വ്യാഴാഴ്ച തേഴ്സ്ഡേ. പിന്നെയോ അൽ ജുമഅ വെള്ളിയാഴ്ച ഫ്രൈഡേ. പിന്നെ നമ്മൾ സബത്ത്. അപ്പോൾ ഇത് മക്കൾ ഓർത്തിരിക്കണം. ഇതിലെ ദിവസങ്ങൾ ഇങ്ങനെ നോക്കി ഇവിടെ കണ്ടോ എന്താണ്. പിന്നെ ഇതിൽ നമ്പറുകൾ ശ്രദ്ധിച്ചോ മക്കൾ, നമ്പറുകൾ ഈ നമ്പറുകൾ മക്കൾ മനസ്സിലാക്കിയിരിക്കണം. ഒന്ന് എഴുതുന്ന രീതി കണ്ടോ, രണ്ട്. അത് സാറിവിടെ വലിയ ചിത്രമായി കാണിച്ചു തരാം. ഇവിടെ നോക്കൂ മക്കൾ, കണ്ടോ, ഒരു മിനിറ്റ് കണ്ടോ. വാഹിദ്, വാഹിദ് ഒന്ന്, ഇസ്നാനി രണ്ട്, സലാസ മൂന്ന്, അർബ എന്താണ് നാല്, ഖംസ അഞ്ച്, ഖംസ അഞ്ച്, സിത്ത ആറ്, സബ ഏഴ്, സമാനിയ എട്ട്, തിസ ഒൻപത്, അഷറ പത്ത്. പിന്നെ നമ്മൾ പതിനൊന്നാണെങ്കിൽ ഒന്നും ഒന്ന് ഇട്ട് കൊടുക്കും അല്ലേ, പന്ത്രണ്ടാകുമ്പോൾ ഒന്നും രണ്ടും ഇട്ട് കൊടുക്കും, അങ്ങനെയല്ലേ. മാഷാല്ല. അപ്പോൾ മക്കൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ നമ്പറുകളും ഡേറ്റുകളും നമ്മൾ മനസ്സിലാക്കണം അല്ലേ, ഈ കലണ്ടറിൽ. അത് 1, 2, 3 ഇവിടെ നമ്മുടെ ഈ അഗസ്റ്റ് കലണ്ടറിൽ എത്ര 31 ദിവസമുണ്ട് അല്ലേ, ഉണ്ടോ. ഇവിടെ 3 പിന്നെ 1 അല്ലേ. അപ്പോൾ നമ്മൾ മക്കൾ ഈ പ്രവർത്തനത്തിൽ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മളെ ജാസ് ഒരു ടൂറ് പോകുന്ന എന്താണ് ദിവസം നമ്മൾ റൗണ്ട് ചെയ്യണം മക്കൾ അല്ലേ, റൗണ്ട് ചെയ്യല്ലേ. നമുക്ക് നോക്കല്ലേ, ഇതിൽ ഒരെണ്ണം ഇപ്പോൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്, നോക്കൂ. ബിദായത്തുർ റിഹ്ല, ബിദായത്തുർ റിഹ്ല എന്താണ് യാത്ര തുടങ്ങുന്നത്, എന്നാണ് യാത്ര തുടങ്ങുന്നത്, എന്നാണ് പറഞ്ഞല്ലോ ഇവിടെ. മീനൽ ആഷിർ എന്നല്ലേ നമ്മൾ പറഞ്ഞത്, 10 അല്ലേ. അപ്പോൾ 10-ാം തീയതിയാണ് യാത്ര തുടങ്ങുന്നത്, ആഗസ്റ്റ് 10-ാണ് യാത്ര തുടങ്ങുന്നത് അല്ലേ. അപ്പോൾ അതാണ്ട 10-ന് ഇവിടെ റൗണ്ട് ചെയ്തിരിക്കുന്നത് കണ്ടോ, കണ്ടോ, മാഷാല്ലാ. അപ്പോൾ മക്കൾ അത് ഇതിൽ പുസ്തകത്തിൽ ചെയ്തിട്ടുള്ളതുകൊണ്ട് ചെയ്യേണ്ട കാര്യമില്ല. ഇനി അടുത്തത് ഏതാണ്, അടുത്തത് ഏതാണ് നോക്കിയേ, എന്താണ്, അൽ വുസൂലു ഇലാ ഡൽഹി, അൽ വുസൂലു ഇലാ ഡൽഹി. ഡൽഹിയിൽ എത്തിയത് എപ്പോഴാണ്, ഡൽഹിയിൽ എത്തിയത് എപ്പോഴാണ്. നമ്മുടെ ജാസിർ യാത്ര പോയപ്പോൾ എത്ര ദിവസം കൊണ്ടാണ് ജാസിർ ആ സ്വപ്നത്തിൽ എത്ര ദിവസം കൊണ്ടാണ് അവൻ എത്തിയതെന്ന് പറഞ്ഞേ. ശ്രദ്ധിച്ചോ മക്കൾ, മാഷാല്ലാ, അത് ശ്രദ്ധിച്ചിട്ടുണ്ടാകും. കഴിഞ്ഞ ക്ലാസ് കേട്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇവിടെ നോക്കൂ, യൗമാനി അല്ലേ, രണ്ട് ദിവസം എന്ന് സാറ് പറഞ്ഞിരുന്നു, രണ്ട് ദിവസം. അപ്പോൾ രണ്ട് ദിവസം 10-ൻ്റെ കൂടെ
രണ്ട് പത്തിന് പോയി പിന്നെ രണ്ടു ദിവസം കഴിഞ്ഞാൽ ഏത് ദിവസം എത്തുക? ഏത് ദിവസം എത്തുക? മക്കൾ പറഞ്ഞു നോക്കിയേ. ആ മാഷാല്ലാ, ഏത് ദിവസമാണ്? 12 അല്ലേ. അപ്പം നമ്മൾ 12 റൗണ്ട് ചെയ്യണം. മനസ്സിലായോ? മനസ്സിലായോ? മാഷാല്ലാ, മനസ്സിലാവോ? അത് ദിവസം ഏതാണ് മക്കൾ പറഞ്ഞേ? ആ ദിവസം ഏതാ? 12 യൗമുൽ അർബിയ. ഇതിൽ യൗമുൽ അർബിയ ആണ്. നമ്മൾ ഇവിടെ നോക്കിയാലോ, നമ്മൾ നേരത്തെ കാണിച്ച നമ്മുടെ സാറിൻ്റെ സാറ് കാണിച്ച കലണ്ടറിൽ എങ്ങനെ കിടക്കുന്നു നോക്കൂ. 12 അതും അറബിയ ആയി തന്നെയാണ് കിടക്കുന്നത്. അപ്പോൾ ഇപ്പോഴത്തെയും 2015 2020 കലണ്ടർ ഒരുപോലെയാണ് ഇരിക്കുന്നത് അല്ലേ. അപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞെത്തിയ 12 എന്തുണ്ടാവുക? അവന് ഡൽഹിയിലെത്തിയിട്ടുണ്ടാവുക. അപ്പോൾ ഡൽഹി റൗണ്ട് ചെയ്യുമല്ലോ മക്കളെ. ഇൻഷാല്ലാ ചെയ്യണം കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ നോക്കൂ, മുഷാഹദത്തു ഹഫ്ലു യൗമുൽ ഇസ്തിഖ്ലാൽ. മുഷാഹദത്തു ഹഫ്ലു യൗമുൽ ഇസ്തിഖ്ലാൽ എന്താണ്? വാച്ച് ചെയ്തു, കണ്ടു. ഹഫൽ എന്താണ്? സമ്മേളനം. യൗമുൽ ഇസ്തിഖ്ലാൽ, യൗമുൽ ഇസ്തിഖ്ലാൽ മാഹു യൗമുൽ ഇസ്തിഖ്ലാൽ, സ്വാതന്ത്ര്യദിനം. ഈ കഴിഞ്ഞ ദിവസം കഴിഞ്ഞല്ലുള്ളൂ. സ്വാതന്ത്ര്യദിനം നടക്കുന്നത്, അതിൻ്റെ പരിപാടി നടക്കുന്നത് എന്നാണ്? മക്കൾ പറഞ്ഞേ, സ്വാതന്ത്ര്യദിനത്തിൻ്റെ എന്നാണ്? സ്വാതന്ത്ര്യദിന പരിപാടി നടക്കുക അല്ലേ. അതെന്നാണ് പറയേ? മാഷാല്ലാ, ഓഗസ്റ്റ് 15 അല്ലേ. ഓഗസ്റ്റ് 15. അപ്പോൾ 12 അവിടെ ഡൽഹിയിലെത്തി, 15 നമ്മുടെ ജാസിർ എന്ത് കണ്ടിട്ടുണ്ടാവും? ജാസിർ മുഷാഹദത്തു ഹഫ്ല് യൗമുൽ ഇസ്തിഖ്ലാൽ, യൗമുൽ ഇസ്തിഖ്ലാലിൻ്റെ പരിപാടി കണ്ടിട്ടുണ്ടാവും അല്ലേ. അതല്ലേ? അപ്പോൾ മക്കൾ എന്താണ്, ഈ ദിവസങ്ങൾ ഓർത്ത് വയ്ക്കണം. അതുപോലെ ഈ നമ്പറുകളും പഠിച്ചു വയ്ക്കണം. യൗമുൽ അഹദ്, യൗമുൽ ഇസ്നൈൻ, യൗമുൽ സുലാസ, യൗമുൽ അർബിയ, യൗമുൽ ഖമീസ്, യൗമുൽ ജുമഅ. അപ്പോൾ യൗമുൽ സബത്ത് ഓഗസ്റ്റ് 15 ശനിയാഴ്ചയാണ് നമ്മുടെ ജാസിർ എന്ത് കണ്ടിട്ടുണ്ടാവുക? എന്ത് കണ്ടിട്ടുണ്ടാവുക? നമ്മുടെ സ്വാതന്ത്ര്യദിന പരിപാടി കണ്ടിട്ടുണ്ടാവുക അല്ലേ. അതിനുശേഷം സിയാറത്തു താജ്മഹൽ. സിയാറത്തു താജ്മഹൽ, താജ്മഹൽ കണ്ടത് എപ്പോഴായിരുന്നു? എപ്പോഴായിരുന്നു താജ്മഹൽ കണ്ടത് എന്നായിരുന്നു? അതും നമ്മൾ 12 തന്നെയായിരുന്നു അല്ലേ. നമ്മുടെ സ്വപ്നത്തിൽ അവൻ കണ്ടത് രണ്ട് ദിവസം കഴിഞ്ഞല്ലേ നമ്മുടെ ജാസർ അവിടെ എത്തിയത്. എന്നിട്ടോ എന്താണ്? അതിനുശേഷം അവിടെ ഇറങ്ങിയിട്ട് അവിടെ എന്താണ് ദഹൽനാ സാഹത്ത താജ്മഹൽ എന്നൊക്കെ നമ്മൾ പഠിച്ചില്ലേ പാഠത്തിൽ അല്ലേ? പഠിച്ചു. അതെ. അപ്പോൾ ഇവിടെ താജ്മഹലിലേക്ക് പോയത് ആ ദിവസം തന്നെയാണ്, 12 തന്നെയാണ് അല്ലേ. അപ്പോൾ നമ്മൾ സ്വപ്നത്തിൽ അവൻ അങ്ങനെയാണ് കണ്ടത്. ഇനി ശരിക്കും പോകുമ്പോൾ ചിലപ്പോൾ ഡേറ്റൊക്കെ മാറിയിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ നമ്മൾ 12 കൊടുക്കാം, വേണമെങ്കിൽ 13 കൊടുക്കാം, ഏത് ദിവസവും കൊടുക്കാം. അപ്പോൾ നമ്മൾ യാത്ര പോയി കഴിഞ്ഞാൽ നമുക്കും ഇതുപോലെ കലണ്ടറിൽ അടയാളപ്പെടുത്തുവാൻ കഴിയണം. അങ്ങനെയാണ് നമ്മൾ പഠിക്കേണ്ടത്. ഓക്കെ അല്ലേ. അപ്പോൾ മക്കൾ ഈ പാഠത്തിൽ ഈ ക്ലാസ്സിൽ ഈ നമ്പറുകൾ പ്രത്യേകം പഠിക്കണം. സാറ് പറഞ്ഞ പോലെ 1, 2, 3, 4, 5, 6, അതായത് 1, 2 വാഹിദ് ഇസ്നാനി സലാസ അർബാ ഹംസ, അതൊക്കെ പഠിക്കണം. അതുപോലെ ദിവസങ്ങൾ, യൗമുൽ അഹദ്, യൗമുൽ അഹദ് സൺഡേ, യൗമുൽ ഇസ്നൈൻ മൺഡേ, യൗമുൽ സുലാസ ട്യൂസ്ഡേ, യൗമുൽ അർബിയ വെനസ്ഡേ, യൗമുൽ ഖമീസ് തേഴ്സ്ഡേ, യൗമുൽ ജുമഅ ഫ്രൈഡേ, യൗമുസബത് സാറ്റർഡേ. പഠിക്കുമല്ലോ. അപ്പോൾ മക്കൾക്ക് വേണ്ടി ഇത്രയും ഭാഗങ്ങൾ ഇന്ന് നമ്മൾ പഠിക്കുക. ബാക്കി പാഠഭാഗങ്ങൾ നമുക്ക് ഇൻഷാല്ലാ അടുത്ത ക്ലാസ്സിൽ പഠിക്കാം അല്ലേ. അപ്പോൾ ഈ നമ്പറുകളും ഈ ദിവസങ്ങളും നന്നായി പഠിക്കണം കേട്ടോ മക്കൾ. ഓക്കെ, ഇൻഷാല്ലാ അടുത്ത ക്ലാസ് വരെ. എല്ലാവർക്കും മഅസ്സലാം.